നമസ്കാരം അച്ഛന്മാരെ, എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്തായാലും എന്റെ പഴയ യൂട്യൂബ് പോയി, അപ്പൊ പുതിയ യൂട്യൂബ് ഞാൻ വിചാരിച്ചു ക്രിസ്മസ് വൈബോട് കൂടിയിട്ട് സ്റ്റാർട്ട് ആക്കാം എന്നുള്ളത്. ഇത്തവണ ക്രിസ്മസിന് കുറച്ച് സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ ഉണ്ടായ തീരുമാനങ്ങളാണ് കേട്ടോ. കാരണം മിനിഞ്ഞാന്ന് വരെ എനിക്ക് ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി, എന്നാൽ പിന്നെ ബ്രോഡ്വേ പോയിട്ട് ഷോപ്പിംഗും ചെയ്യാം വ്ളോഗ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ബ്രോഡ്വേ പോയി. പൊന്നിനെ വിളിച്ചപ്പോൾ പൊന്നു വന്നില്ല, അപ്പൊ ഞാനും അശ്വിനിയും പോയിട്ട് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. ബ്രോഡ്വേ കണ്ടപ്പോ വേറെ ലെവൽ, ബിക്കോസ് അവിടെയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണു തള്ളിപ്പോയി. സത്യമനുള്ള കാര്യം പറയുന്നത് നല്ല ഭംഗി, ഭയങ്കര പോസിറ്റീവ്. ബ്രോഡ്വേയുടെ സ്റ്റാർട്ടിങ് തൊട്ട് ഫുൾ ലൈറ്റ്സ്, ഫുൾ സ്റ്റാർസ്, അതേപോലെ പപ്പാനിയുടെ സംഭവങ്ങൾ, ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ തന്നെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കുറെ ഇതുപോലത്തെ ഹാങ്ങിങ് സംഭവങ്ങൾക്ക് പല വെറൈറ്റി ഉണ്ട്. ഏതെടുക്കണം എന്നുള്ളത് ആകെ മൊത്തം കൺഫ്യൂഷൻ. ഇപ്പൊ നല്ല കൺഫ്യൂഷൻ, എനിക്ക് ഇങ്ങനെ വാരിക്കൊണ്ട് പോകാനാ തോന്നി സത്യം പറഞ്ഞാൽ. പക്ഷെ ട്രീക്ക് ട്രീയുടേതായ ലിമിറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു ട്രീ സെറ്റ് ചെയ്തിട്ട് എനിക്ക് പേടിയായിരുന്നത് എങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്. ട്രീയുടെ മേക്കിംഗ് വീഡിയോ പുറകെ വരണുണ്ട് കേട്ടോ. അപ്പം ഇത്രയും നാളും നിങ്ങൾ എല്ലാവരും എനിക്കുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് മച്ചന്മാരെ. അപ്പോ ഈ ഒരു യൂട്യൂബ് ഇങ്ങനെ ഒരു ക്രിസ്മസ് ടൈമോട് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഐ എം സോ ഹാപ്പി. ആൻഡ് ബ്രോഡ്ബാൻഡ് സംഭവം പറയുകയാണെങ്കിൽ ഇതേപോലത്തെ സംഭവങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ പൈസ കൂട്ടോ. ബോൾസ് ആണെങ്കിലും എന്താണെങ്കിലും ചെറിയ ചെറിയ എമൗണ്ട്. ഞാൻ ഇവിടെ മേലെ സെപ്പറേറ്റ് ഒരു റൂമിൽ വന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്റെ പുറകെ കൂടെ റോഡ് ഉണ്ട്, അപ്പൊ അതിന്റെ ഹോണും സൗണ്ടും ഒക്കെയാണ് മച്ചന്മാരെ. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ വീട്ടില് ക്രിസ്മസ് സെലിബ്രേഷൻ സംഭവങ്ങളൊക്കെ തുടങ്ങിയോ? എന്താണ് അവസ്ഥ? ഇത്തവണത്തെ 2023 ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ലെസൺസ്, ഒരുപാട് മുഖങ്ങൾ നമ്മുടെ തലയിൽ കൂടെ മനസ്സിൽ കൂടെ ഇങ്ങനെ അറിഞ്ഞും മറിഞ്ഞും പാറുന്നുണ്ടാവും. അപ്പം എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്കൊരു ന്യൂ ബിഗിനിങ് ആയിട്ട് തന്നെ 2024 വെയിറ്റ് ചെയ്ത് കാലെടുത്ത് വയ്ക്കാം. അപ്പോ അഡ്വാൻസ് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ മച്ചന്മാരെ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും 2024 വരെയാണ് റെസൊല്യൂഷൻസ് എടുക്കും, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം ഗണപതി കല്യാണം പോലെ നാളെ നീല നാളെ നീല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾക്ക് അങ്ങനെ റെസൊല്യൂഷന്റെ ആവശ്യംസും കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ, നിങ്ങൾക്ക് തന്നെ അറിയാലോ, നാളെ 6 മണിക്ക് എനിക്കണമെന്ന് വിചാരിച്ച് കിടന്നാൽ പോലും ചിലപ്പോൾ എനിക്കുന്നത് എട്ടൊക്കെ ആയിരിക്കും എനിക്കുന്നുണ്ടാവുക. അപ്പം ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഒറ്റ ലൈഫുള്ളൂ. 2024 പോലും അവരെന്തും മിണ്ടിയില്ല, അല്ലെങ്കിൽ അവരായിട്ടൊരു വഴക്കുണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമുണ്ടായി, ഇങ്ങനെ പ്രശ്നം, മറ്റേ പ്രശ്നം, ആ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസോ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് മൂവ്മെന്റോ കളയാതിരിക്കുക. മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നാൽ അത് പോകും. അത് നമ്മൾ ചിന്തിക്കാതെ ആ പ്രശ്നം തന്നെ സ്റ്റക്കപ്പ് ആയി ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷിക്കാവുന്ന കുറെ സംഭവങ്ങൾ അങ്ങനെ പോകും. അപ്പൊ 2023 ഒരുപാട് ഒരുപാട് നല്ല നല്ല മൂമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് കഷ്ടപ്പെട്ട മൂമെന്റ്സ് ഉണ്ടാവും, ഒരുപാട് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങോട്ട് കളഞ്ഞേക്കാം, അതങ്ങോട്ട് വിട്ടിട്ട് 2024 നമ്മുടെ ലൈഫിലേക്കുള്ള 365 ദിവസത്തെ ഒരു ജേർണിയുടെ പുതിയ ചാപ്റ്റർ ഓപ്പൺ ആവാൻ പോവാണ് 2024. അപ്പൊ അത് ആ ഒരു വൈബോട് കൂടി തന്നെ കൊണ്ടുപോകാം. അപ്പം നിങ്ങളുടെ വീട്ടിലെ ക്രിസ്മസ് ട്രീസ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ, ഒട്ടുമിക്കവരും എനിക്ക് തോന്നുന്നു റീൽസിലൊക്കെ ക്രിസ്മസ് ട്രീ ഞാൻ വാങ്ങിച്ചുണ്ടാക്കണ കണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നി വാങ്ങിച്ചുണ്ടാക്കിയിട്ട് ആ ഉണ്ടാക്കണേന്റെ വീഡിയോ ഇട്ടാലോ എന്നൊക്കെയുള്ള പല കൺഫ്യൂഷൻസും വന്നു. പിന്നെ വിചാരിച്ചു വേണ്ട, വെറുതെ അറിയാത്ത പണിക്ക് നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു ഷൂട്ടും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മള്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു സെറ്റായ രീതിയിലുള്ള ക്രിസ്മസ് ട്രീ സെറ്റ് ആക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ മേലെ നമുക്കൊരു സെപ്പറേറ്റ് റൂം ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഹേസൽ ചാർലി മിലോ മോമയുടെ ബെഡ്റൂം ആണെന്ന് സത്യം പറഞ്ഞാൽ ഞാനത് സ്റ്റുഡിയോ ആക്കി മാറ്റി, ചെറിയ രീതിയിൽ സ്റ്റുഡിയോ ആയിട്ട് മാറ്റി. അപ്പം ഇനിയിപ്പോ നാളെ മോർണിംഗ് ആണ് ഷൂട്ട് വെച്ചിരിക്കുന്നത്, നാളെ മറ്റന്നാളും ഷൂട്ട് വെച്ചിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും സംഭവങ്ങളൊക്കെ എനിക്ക് വേണം. അപ്പൊ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനും പൊന്നും എല്ലാവരും കൂടി ഇവിടെ ഒരു ട്രീ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ട്രീ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ബെൽസ് ആണെങ്കിലും ഓരോരോ പ്ലമ്മും അല്ലെങ്കിൽ സ്റ്റാർസും സ്നോയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര കളർഫുള്ളായിട്ട്. എനിക്ക് ഡിസംബർ സീസൺ ഭയങ്കര ഇഷ്ടമാണ്. ഡിസംബറിൽ പൊതുവെ ഒരു പീസ് ഓഫ് മൈൻഡും തണുപ്പും, അതേപോലെ എനിക്ക് ഒരു ഇതായിട്ട് പറയുന്നല്ല, ക്രിസ്മസ് ആ ഒരു ടൈം ആ ഒരു സീസൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റി. ഈ ഒരു ട്രീ ഡെക്കറേഷനിലാണെങ്കിലും ഷൂട്ട്സും കാര്യങ്ങളൊക്കെ വരാൻ പോകണം, അതിൻ്റെതായ തിരക്കും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ട് ഉള്ളിൽ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു. അത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇനി ഇപ്പൊ തൊട്ട് ഒരുപാട് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ വരും. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടി ഉണ്ടാവണം, എന്റെയും എന്റെ കുടുംബത്തിന്റെയും വക. നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. വിഷ് യു ഹാപ്പി ക്രിസ്മസ്. ഫുൾ ഓൺ വൈബായിട്ട് തന്നെ മുന്നോട്ട് പോവാ. 2023 കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടിയ നല്ല നല്ല വിഷയങ്ങൾ എടുത്ത് ചിരിച്ച് പ്രാർത്ഥിച്ച് നല്ല ഫുൾ ഓൺ വൈബായിട്ട് 2024 കാലെടുത്ത് വയ്ക്കുക. ഓക്കെ, ലവ് യു സോ മച്ച്. Stay tuned for more videos from my channel. Good vibes.